എ കെ ജി സെന്ററിന് നേരെ ബോംബറിഞ്ഞ ജിതിനെ പോലീസിന് കൊടുത്തത് കോൺഗ്രസുകാർ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടും കാര്യമായ തുമ്പൊന്നുമില്ലാതെ ക്രൈംബ്രാഞ്ച് സംഘം വലയുന്നതിനിടെയാണ് ദൈവദൂതനെ പോലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഗൺമാനായ പോലീസുകാരന് കോൺഗ്രസിനുള്ളിൽ നിന്ന് വിവരം ചോർന്നു കിട്ടിയത് ജിതിൻ്റെ വീടിനടുത്ത പ്രദേശത്ത് താമസിക്കുന്നയാളാണ് ഈ പോലീസുകാരൻ വിവരം ഉടനെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറി ജിതിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലെ സ്ഫോടന കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും പടക്ക നിർമ്മാണം നടത്തുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഹോണ്ട ഡിയോ വാഹനങ്ങളുടെ വിവരം ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെട്ടും അന്വേഷണത്തിൽ യാതൊരു തുമ്പുമില്ലാതെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് ജിതിനെക്കുറിച്ചുള്ള വിവരം ചോർന്നു കിട്ടിയത് ഇതിനിടെ കഴക്കൂട്ടം സ്വദേശിയായ ജിതിനാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ചിന് രഹസ്യ വിവരം ലഭിച്ചെന്ന് ക്രൈംബ്രാഞ്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ സമ്മതിച്ചിരുന്നു ഇതോടെയാണ് ജിതിനെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതി ധരിച്ചിരുന്ന ഷൂസ് ധരിച്ചുള്ള ഫോട്ടോകൾ കണ്ടെത്തി തുടർന്ന് ഫോൺ കസ്റ്റഡിയിലെടുത്താൽ പരിശോധിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു ജിതിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ പ്രതി ജിതിനാണെന്ന് സഹപ്രവർത്തകർ നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ജിതിൻ എ കെ ജി സെന്ററിനും ബോംബെറിഞ്ഞത് സംഭവത്തിന് ശേഷം തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ജിതിൻ ഇതുപയോഗിച്ചു മണ്ഡലം പ്രസിഡന്റായ ജിതിൻ ജില്ലാ നേതൃത്വ തന്നെ ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതരായ ഒരു വിഭാഗം പ്രവർത്തകർ വിവരം പോലീസിന് ചോർത്തിക്കൊടുത്തു രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ ജിതിൻ ശ്രമിച്ചിരുന്നെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് രഹസ്യ വിവരം കിട്ടിയതെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി ജിതിനെ അഞ്ച് ദിവസം ചോദ്യം ചെയ്ത ശേഷമാണ് സംഭവത്തിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയത് അതുവരെ വെള്ള ടീഷർട്ടും ചുവന്ന സ്കൂട്ടറും എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ വിവരമെങ്കിൽ ജിതൻ വെളിപ്പെടുത്തിയപ്പോഴാണ് ടീഷർട്ട് കറുപ്പാണെന്നും സ്കൂട്ടർ ഗ്രേ നിറത്തിലുള്ളതാണെന്നും ക്രൈംബ്രാഞ്ച് അറിഞ്ഞത് ഇവ രണ്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പട്ടത്തെ മാക്സിൽ നിന്നാണ് ടീഷർട്ട് വാങ്ങിയതെന്ന് ജിതൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ജൂൺ പതിമൂന്നിന് സി പി എം പ്രവർത്തകർ കെ പി സി സി ഓഫീസ് ആക്രമിച്ചതിൻ്റെയും ജൂൺ ഇരുപത്തിമൂന്നിന് രാഹുൽ ഗാന്ധിയുടെ വയനാട് എം പി ഓഫീസ് എസ് എഫ് ഐക്കാർ ആക്രമിച്ചതിൻ്റെയും വിരോധത്തിലാണ് എ കെ ജി സെൻറ്ററിലേക്ക് ബോംബ് എറിഞ്ഞതെന്ന് ജിതിൻ സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു